ഐ എസ് ആർ ഒ ചാരക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ബി മാത്യൂസ്. കേസിൽ മുൻ ഡി ജി പി രമൺ ശ്രീവാസ്തവയുടെ അറസ്റ്റ് ഒഴിവാക്കിയത് താൻ ഇടപെട്ടാണെന്ന് അടുത്തയാഴ്ച പുറത്തിറങ്ങുന്ന ആത്മകഥയിൽ സി ബി മാത്യൂസ് പറയുന്നു. ശ്രീവാസ്തവയെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായി. എ ഗ്രൂപ്പിന് രാഷ്ട്രീയ അധികാരം നേടാൻ ബിഷപ്പുമാരുടെ ഗൂഢാലോചനയിൽ ഉണ്ടായതാണ് ചാരക്കേസെന്ന് വിശ്വസിക്കുന്നവരുണ്ടെന്നും സി ബി മാത്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേരളം കണ്ട മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ സി ബി മാത്യൂസ് ഐ പി എസ് വൻവിവാദമായ ചാരക്കേസിൽ ഇനിയും അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. നിർഭയമെന്നാണ് ആത്മകഥയുടെ പേര്. ചാരക്കേസ് കത്തിപ്പടർന്ന നാളുകൾ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ വിശ്വസ്തനും അന്ന് ഐ ജിയുമായിരുന്ന രമൺ ശ്രീവാസ്തവ സംശയത്തിന്റെ നിഴലിലായ കാലം. ശ്രീവാസ്തവയെ പുറത്താക്കാൻ മുറവിളി ഉയരുമ്പോൾ ഐ ബി ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡി ഐ ജി സി ബി മാത്യൂസിനോട് സുപ്രധാനമായ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ഉടൻ ശ്രീവാസ്തവയെ അറസ്റ്റ് ചെയ്യണം. ശ്രീവാസ്തവയ്ക്കെതിരെ തെളിവില്ലെന്ന് പറഞ്ഞപ്പോൾ ഐ ബിയിലെ ഉത്തരേന്ത്യക്കാരായ ഉദ്യോഗസ്ഥരും മലയാളികളായ മാത്യു ജോണും ആർ ബി ശ്രീകുമാറും അറസ്റ്റിനായി കടും പിടുത്തം പിടിച്ചു. അപ്പോൾ ഞാനതിന് വഴിപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തെ കേസുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള കോടതിയിൽ കാണിക്കാൻ കൊള്ളാവുന്ന തെളിവുകളൊന്നും അവർക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അറസ്റ്റ് നടക്കാതിരുന്നത്. എന്തിനായിരുന്നു ഐ ബിയുടെ നിർബന്ധമെന്നറിയില്ല. തെളിവ് ചോദിച്ചപ്പോൾ ചാരവൃത്തിയിൽ തെളിവൊന്നും വേണ്ടെന്നായിരുന്നു ഐ ബിയുടെ നിലപാട്. പോലീസ് ആസ്ഥാനത്തെ കൂടിക്കാഴ്ചയിലുണ്ടായ തർക്കത്തിനൊടുവിൽ താനാണ് സി ബി ഐ അന്വേഷണമാകാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നും സി ബി മാത്യൂസ് പറയുന്നു. ശ്രീവാസ്തവ നിരപരാധിയാണെന്നാണ് താൻ വിശ്വസിക്കുന്നത്. ചാരക്കേസിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായ ലീഡറെക്കുറിച്ചുള്ള പരാമർശം ഇങ്ങനെ. എ ഗ്രൂപ്പിന് അധികാരം നേടാൻ ബിഷപ്പുമാരുടെ ഗൂഢാലോചനയിൽ ഉണ്ടായതാണ് ചാരക്കേസെന്ന് വിശ്വസിക്കുന്നവർ പലരുമുണ്ട്. കേസിന് ശേഷം ലീഡറുടെ മക്കളും അനുയായികളും അധികാരത്തിൽ നിന്നും നിഷ്കാസിതരായി. കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ ശരിക്കും ചാരവൃത്തി നടന്നോ എന്ന് ആത്മകഥയിലും നേരിട്ടും പറയാനാകില്ലെന്ന് സി ബി മാത്യൂസ്. സൂര്യനെല്ലി കരിക്കിൻവില്ല കൊലപാതകം, ജോളിവധം, പോളക്കുളം കേസടക്കം കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങളിലെ അന്വേഷണത്തെക്കുറിച്ചും സി ബി മാത്യൂസ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.